മിലോട്ട്, ഇനി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ വിസ്തരിക്കാൻ അനുവദിക്കണം. അതാരാ? ആവണിയുടെ അമ്മ സരസ്വതി. സരസ്വതി അമ്മ, കള്ളം പറഞ്ഞ് മകളുടെ കല്യാണം നടത്തിയാൽ സത്യങ്ങളൊന്നും ആരറിയില്ല എന്ന് വിചാരിച്ചോ? സരസ്വതി അമ്മ, ഭർത്താവ് ജയിലിൽ പോയപ്പോ മറ്റൊരാളെ കൂടെ കൂട്ടിയ ആളല്ലേ നിങ്ങൾ? അതും വിവാഹബന്ധം പോലും വേർപെടുത്തിയിട്ടില്ല. ഒബ്ജക്ഷൻ മൈ ലോർഡ്. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. കുറച്ചുകൂടി മാന്യമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് വാദിഭാഗത്തോട് ഞാൻ അപേക്ഷിക്കുന്നു. നാരായണ വക്കീല് കാര്യങ്ങളല്ല ചോദിക്കുന്നത്, ചോദിക്കട്ടെ. പറയൂ സരസ്വതമ്മേ, മകളെ ഏതെങ്കിലും ഒരു നല്ല വീട്ടിൽ കെട്ടിച്ചു വിട്ടാൽ കാര്യങ്ങളെല്ലാം സേഫ് ആകുമെന്ന് കരുതിയാണോ സത്യമൊന്നും പറയാതിരുന്നേ? അല്ല. ഈ രഘുവുമായിട്ട് സരസ്വതി അമ്മയ്ക്ക് ഇപ്പോഴും ബന്ധമുണ്ടോ? ഇല്ല. അങ്ങനെ ബന്ധമൊന്നും ഇല്ലെങ്കിൽ ഈ രഘുവിന്റെ കയ്യിൽ എങ്ങനെയാ സരസ്വതി അമ്മയുടെ ATM കാർഡ് വന്നത്? ഉത്തരം പറയാൻ പാടായിരിക്കും സരസ്വതി അമ്മ. മിലോട്ട്, മോഹനെ പോലെ വെൽ എഡ്യൂക്കേറ്റഡും ഹൈ പൊസിഷനിലും ഇരിക്കുന്ന ഒരാള്, അയാളുടെ കുടുംബത്തിലേക്ക് ബന്ധം കൂടാൻ എന്ത് യോഗ്യതയാണ് ഇവരുടെ മകൾക്കുള്ളത്? യോഗ്യതയുണ്ട് വക്കീലെ. വക്കീലിന് രഘുവിന്റെ ഭർത്താവാണെന്ന് മാത്രമല്ലേ അറിയുള്ളൂ. കഴുത്തിൽ താലി കെട്ടിയിട്ട് മാത്രം ഒരാൾ ഭർത്താവ് ആവുന്നില്ല, കുട്ടികളെ ജനിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരാൾ അച്ഛനും ആവുന്നില്ല. വക്കീലും പറയാറുണ്ടല്ലോ, അവിടെ എന്തോ വലിയ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നുവെന്ന്. അവൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാ, എനിക്കും ദാസേട്ടനും ഒരു കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ അവളെല്ലാം മറച്ചു വെച്ചത്. ഒരു രഹസ്യവും മറച്ചു വെച്ച് ഞങ്ങൾ അവളുടെ കല്യാണം നടത്തിയിട്ടില്ല. ആവണിക്ക് രഘുവിനെ പേടിച്ച് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു. സ്വന്തം അച്ഛനെ ഭയന്ന് കയ്യിൽ മുളകുപൊടിയായിട്ടാ എന്റെ കുഞ്ഞുറങ്ങിയിരുന്നത്. ആ ഒരവസ്ഥ വക്കീലിന് പറഞ്ഞ മനസ്സിലാവോ? ഒരായുസിന്റെ മുഴുവൻ വേദനയും എന്റെ കുഞ്ഞു കുട്ടിക്കാലത്തെ അനുഭവിച്ചു. എപ്പോഴും കേസും ജയിലുമായിട്ട് നടന്ന അയാളാണ് എന്റെ ഭർത്താവ്. അറപ്പും വെറുപ്പും വരുന്നു എനിക്ക് അയാളോട്. അവിടേക്ക് എനിക്കും മകൾക്കും താങ്ങായിട്ട് വന്നത് ദാസേട്ടനാ. വക്കീല് പറഞ്ഞത് ശരിയാ, ഞാനും രഘുവും തമ്മിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. അതിന് അയാൾ എവിടെയാണെന്ന് എനിക്ക് അറിയണ്ടേ? അയാള് ചത്തോ ജീവിച്ചിരിപ്പെട്ടോ എന്ന് പോലെ എനിക്കറിയില്ലായിരുന്നു. കൊറേ നാള് കഴിഞ്ഞ്, കൊല്ലങ്ങൾ കഴിഞ്ഞ് അയാൾ വന്നു ഇനി എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്റെ മകളെയും ദാസേട്ടനെയും വീണ്ടും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി എന്റെ കയ്യിലുള്ള സ്വർണവും പണവും ATM കാർഡും എല്ലാം ഞാൻ കൊടുത്തു. എന്റെ ദാസേട്ടനെ ഒരു കൈക്ക് സ്വാധീനമില്ല, ആ രഘു തല്ലി ഒടിച്ചതാ അത്. ആവണി എന്തിനാ PSC എഴുതി ഗവൺമെന്റ് ജോലി വാങ്ങിച്ചതെന്ന് അറിയുമോ വക്കീലിന്? എന്റെ സ്വപ്നമായിരുന്നു ഒരു ഗവൺമെന്റ് ജോലിക്കാരി ആവണമെന്നുള്ളത്. ആ സ്വപ്നമാ രഘു ഇല്ലാതാക്കിയത്. ആ പരീക്ഷ എഴുതാൻ പോയി എന്റെ മുമ്പിലിട്ട ദാസേട്ടനെ ആ രഘു തല്ലിച്ചതച്ചത്. ഞാൻ എന്റെ ജീവിതം ദാസേട്ടന് വേണ്ടി മാറ്റിവെച്ചപ്പോ കുറ്റബോധം തോന്നി. ദാസേട്ടൻ എന്റെ മോളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, അവളൊരു ഗവൺമെന്റ് ജോലിക്കാരിയായി കാണണമെന്ന്. അന്ന് എന്റെ മോൾക്ക് 10 വയസ്സാ. അന്ന് മുതൽ അവൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്റെ കുഞ്ഞൊരു ഗവൺമെന്റ് ജോലിക്കാരി വക്കീലേ, ഗവൺമെന്റ് ജോലിക്കാരി. ഇതിൽ കൂടുതൽ എന്ത് അന്തസ്സാ വക്കീലേ മാളികക്കൽ തറവാടിന് വേണ്ടത്? എന്റെ മകളുടെ അത്ര യോഗ്യത ആ വീട്ടിൽ വേറെ ആർക്കുണ്ട്?